നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെറുതെ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സൈസ് മന്ത്രി കസേര എം ബി രാജേഷിന് തന്നെ കൊടുത്തത്. നല്ല ഒന്നാം തരം അടിമക്കണ്ണിനെ നോക്കിയെടുത്തതാണ് പിണറായി. റിയാസിന് വേണ്ടി മെഴുകുകയാണ് മന്ത്രി എം ബി രാജേഷ്. എക്സൈസ് മന്ത്രി കസേരയിൽ രാജേഷ് ഇരിക്കുന്നുവെന്നേ ഉള്ളൂ, ഭരണം റിയാസാണ്. വിദേശത്ത് ഉല്ലാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ രാജേഷ് റിയാസിനെ വെളുപ്പിക്കാൻ ഡബിൾ ഡ്യൂട്ടി എടുത്തിരിക്കുകയാണ്. നൈറ്റ് ഷിഫ്റ്റ് എടുത്തും വെളുപ്പിക്കും. ബാർകോഴയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റേത് തുരുമ്പിച്ച ആയുധമെന്നാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറയുന്നത്. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൽ കൈ കടത്തിയിട്ടില്ല എന്നും രാജേഷ് പറയുന്നു. സർക്കാർ പ്രവർത്തിക്കുന്നത് കൂട്ടുത്തരവാദിത്തത്തോടെയാണ്, മറിച്ചുള്ള പ്രചാരണം ചിലരുടെ വ്യാമോഹം മാത്രമാണ്. ബാർകോഴ ആരോപണം ഉയർന്ന് 10 മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയില്ല. പ്രതിപക്ഷം കുറച്ചുകൂടി നല്ല ആയുധങ്ങളുമായി വരട്ടെയെന്നും അപ്പോൾ നോക്കാമെന്നും എം ബി രാജേഷിന്റെ പരിഹാസം. കൂട്ടുത്തരവാദിത്തത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പോലും അബസ്റ്റ്. ബാർകോഴ ആരോപണം വന്നപ്പോൾ എല്ലാം ഉദ്യോഗസ്ഥരാണ് ചെയ്തതെന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കിയ ടീംസാണ് ഈ പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിന്ന് സംസാരിക്കും. രാവിലെ പറയും ചർച്ച നടത്തിയില്ല, നടത്താൻ തീരുമാനിച്ചെന്ന്. ഉച്ചയ്ക്ക് പറയും അഭിപ്രായങ്ങൾ ആരായാൻ സൂം മീറ്റ് നടത്തിയെന്ന്. വൈകിട്ട് വന്ന് പറയും ഇതൊന്നും ഞങ്ങൾ അറിയാതെ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത് നടത്തിയതാണെന്ന്. എന്നിട്ടും രാജേഷ് പറയുന്നു ഈ സർക്കാരിന്റെ വകുപ്പുകളെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്, തീരുമാനം എടുക്കുന്നതെന്ന്. അതെ, അതുതന്നെയാണ് ഞങ്ങളും പറഞ്ഞത്, എല്ലാ വകുപ്പിലും തീരുമാനം എടുക്കുന്നത് റിയാസാണ്. അടപടലം കയ്യിൽ നിന്ന് പോയിട്ടും വിളറി വെളുത്ത് നിൽക്കുകയാണെങ്കിലും റിയാസിനെ താങ്ങുന്ന ആ മനസ്സ് ആരും കാണാതെ പോകരുത്. ഇടതിൽ ആകെ ഒരു നല്ല നേതാവെങ്കിലും ഉണ്ടെന്ന് കരുതിയത് രാജേഷിന്റെ മുഖം ഓർക്കുമ്പോഴായിരുന്നു. ആ സൗമ്യതയോടെയുള്ള ഭാവം കാണുമ്പോൾ ആരും കരുതും ഓഹോ എത്ര എളിമയുള്ള നേതാവെന്ന്. പക്ഷെ അത് അടപടലം പൊളിച്ചങ്ങ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ബാർകോഴയുമായി ബന്ധപ്പെട്ടാണ് രാജേഷിന് നേരെ വലിയ ആരോപണം ഉയർന്നു നിൽക്കുന്നത്. ഇത്രയ്ക്കും കള്ളനായിരുന്നോ രാജേഷ് എന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്. ആരോപണം വന്ന് തൊട്ടു പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വലിയ കേമത്തിൽ പറയുകയാണ് രാജേഷ്. ആരാ അന്വേഷിക്കുന്നത്? വിജിലൻസ്. അതാരുടെ കക്ഷത്തിലായിരിക്കുന്നത്? പിണറായി വിജയന്റെ. അപ്പോൾ പിന്നെ റിയാസിനെതിരെ നടപടി എടുക്കും, മേലോട്ട് നോക്കിയിരുന്നാൽ മതി. പിണറായി കാലത്ത് വിജിലൻസ് ഒക്കെ വെറും കോമഡിയാണ്. മോദി ED യെ കൊണ്ട് നടക്കുന്നത് പോലെ പിണറായി വിജിലൻസിനെ കൊണ്ട് നടക്കുന്നു. റിയാസിനെ താങ്ങി നിന്നോളൂ. ഒടുക്കം പണി പാളുമ്പോൾ മുഖ്യമന്ത്രി മരുമകനെ രക്ഷിക്കാൻ രാജേഷിനെ നേർച്ച കോഴിയാക്കും. ഡ്രൈഡേ ഒഴിവാക്കലടക്കം മദ്യനയത്തിൽ ഇളവ് കിട്ടണമെങ്കിൽ ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന് സംഘടനാ നേതാവിന്റെ വാട്സാപ്പ് സന്ദേശമാണ് ബാർകോഴ വിവാദത്തിന് വഴി തുറന്നത്. സംഭവത്തിൽ കഴിഞ്ഞ 5 ദിവസം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന നേതാക്കളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സെക്രട്ടറി പത്മദാസ്, ട്രഷറർ ബിനോയ് ജോസഫ് എന്നിവരുടെ മൊഴിയാണ് കൊച്ചിയിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാറിന്റെ മൊഴി ഉടൻ തന്നെ എടുക്കും. ബാർകോഴയിൽ പിണറായി കൂട്ടത്തെ പൊളിച്ചടുക്കി ശക്തിധരൻ ഒരു കുറിപ്പിട്ടിരുന്നു. ഇടതുപക്ഷത്തിന്റെ എല്ലാത്തിന്റെയും അണ്ണാക്കിലെ പിരിവെട്ടുന്ന ഒരു കുറിപ്പാണ് ഇട്ടിരുന്നത്. അതിങ്ങനെയാണ്: കേരളത്തിൽ തുടർഭരണം ഉണ്ടായ ശേഷം ഏറ്റവും ഒടുവിലായി ഏറ്റവും വലിയ കൊള്ള, പെരുംകൊള്ള നടന്നത് ശതകോടികൾ മറിയുന്ന മദ്യവ്യാപാരത്തിലാണ്. വമ്പൻ സ്രാവുകൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന നോട്ടുകെട്ടുകളിൽ മതിച്ചു പുളയ്ക്കാനുള്ള അപൂർവ അവസരം. മന്ത്രിമാരെന്ന നിലയിൽ ലക്ഷണമൊത്ത സൗഭാഗ്യം കയ്യിൽ കിട്ടിയ അവസരമാണിത്. ഏത് മന്ത്രിസഭയുടെയും കാലത്ത് എക്സൈസ് കറവപ്പശുവാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ KM മാണി എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത് അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വ്യത്യാസം മാത്രം: ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 29 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ മദ്യവർജനം പ്രഖ്യാപിച്ചിരുന്ന LDF ഭരണകാലത്ത് അത് 800 വർദ്ധിച്ചു. അത് സർക്കാർ നയമെന്ന് പറയാം. ഇത്രയും ബാറുകൾ കൊടുത്തത് ധർമ്മം കൊടുത്തതല്ല, കിട്ടേണ്ടത് വാങ്ങി തന്നെ കൊടുത്തതാണ്. കിട്ടേണ്ടത് കിട്ടാതെ കൊടുക്കില്ല. ഇപ്പോഴത്തെ തർക്കം അതിലല്ല, ഒരു കള്ളക്കളി നടന്നു, ഒരു ഒളിച്ചുകളിയും. അതിന്റെ സൂത്രധാരൻ അണിയറയിലാണ്, അത് പുറത്തു വരില്ല. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആരും പറയില്ലല്ലോ എന്ന പ്രഖ്യാപനം നടത്താൻ അധിക സമയം വേണ്ട. ആ പേര് വന്നാൽ തന്നെ മുഖ്യമന്ത്രി പറയും ആ കുപ്പി എന്റേതല്ല എന്ന്. മദ്യനയം സർക്കാർ പൊളിച്ചെഴുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ചർച്ച ചെയ്തത്? ബാർ ഉടമകളിൽ നിന്ന് ശതകോടികൾ അനധികൃതമായി പിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ പിരിവ് വെളിച്ചത്ത് വന്നിരിക്കുന്നത് ബാർ ഉടമകൾ തന്നെ സമ്മതിച്ചിരിക്കെ ബാർ ഉടമകളിൽ നിന്ന് സംഭാവന വാങ്ങേണ്ടി വരുമെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ തുറന്നു സമ്മതിച്ചിരിക്കെ
എന്തിനാണ് പാർട്ടിയുടെ പേരിൽ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്നവർ ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് ആക്രോശിക്കുന്നത്? ഇവർ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾക്കറിയാമെന്നിരിക്കെ എന്തിനാണ് ഈ വേതാളങ്ങളെ പാർട്ടി ചാനലുകളിൽ കെട്ടി എഴുന്നള്ളിക്കുന്നത്? ബാർ ഇടപാടിൽ കൊടുക്കൽ വാങ്ങൽ പതിവാണെന്ന് മാലോകർക്കെല്ലാം അറിയാമെന്നിരിക്കെ എന്തിനതിന്റെ പേരിൽ ചാനലിൽ പിടിവലി? സുനിൽകുമാർ ഉള്ളിടത്തോളം കോഴയുണ്ടാകും. അതിന്റെ ഫോർമുല കൈരേഖ പോലെ അദ്ദേഹത്തിന്റെ കൈവെള്ളയിലുണ്ടാകും. അതൊരു അപൂർവ കൈരേഖയാണ്. SFI നേതാവായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കേസുകളിൽ പ്രതിയാരെന്ന ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഒറ്റ പേരേ ഉണ്ടാകാറുള്ളൂ, അത് സുനിൽകുമാർ. ത്യാഗിയായിരുന്നു. ലോക്കപ്പിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന ഒറ്റ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അബ്കാരികളുടെ കാര്യത്തിലും ആർക്കും സുനിൽകുമാറിനെ പിന്നിലാക്കാനാകില്ല. പാർട്ടി അടിമുടി ചർച്ച ചെയ്ത് ആസൂത്രണം ചെയ്ത ഒരു നയം ഹരിശ്ചന്ദ്രൻ ചമയുന്ന ചീഫ് സെക്രട്ടറിയുടെ യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത്. അഴിമതിയുടെ പ്രതീകങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചാഞ്ഞും ചരിഞ്ഞും നിന്ന് കൊടുക്കുന്നവരാണ് ഈ താപ്പാനകൾ. എന്തുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞുകൂടാ? സർക്കാരിന്റെ നയം ഇന്നതാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നത് ഹരിചന്ദ്രന് തുറന്നു പറഞ്ഞുകൂടെ? എന്തിനാണ് IAS കാരൻ രാഷ്ട്രീയക്കാരന്റെ പിത്തലാട്ടം കാണിക്കുന്നു? 2 മന്ത്രിസഭയുടെ അധമമായ ഫയലുകളിൽ ഒപ്പിട്ടും ഒപ്പിടാതെയും തരാതരം പോലെ കളിച്ചയാളല്ലേ ഈ IAS പുങ്കവൻ? സാക്ഷാൽ സിദ്ധാർത്ഥനോട് മനുഷ്യസഹജമായ ഹൃദയ നൈർമല്യം ഒരിക്കൽ പോലും കാണിക്കണമെന്ന് ചിന്തിക്കാത്തവൻ. ഈ കാലഘട്ടത്തിൽ ഭരണസിരാ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറക്കാനാകില്ല. ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്. എന്തായാലും വിദേശത്തു നിന്ന് വന്ന MB രാജേഷിന് മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം റിയാസിനെ വെളുപ്പിച്ചെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. അത് അടിയാൻ ചെയ്തോളും എന്ന മട്ടിൽ രാജേഷ് തുടങ്ങിയിട്ടുണ്ട് മെഴുകൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.